സാധാരണ ദിവസത്തെ പോലെയല്ല എന്ന പ്രിയപ്പെട്ടവരെ. പാവപ്പെട്ടവന്റെ ഹജ്ജാണല്ലോ, പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പടച്ചറബിന്റെ പരിശുദ്ധമായ കഴബാലയത്തിലേക്ക് പോയി കഥാ ഹജ്ജ് പോകാൻ, ഹജ്ജ് ചെയ്യാൻ പോകാൻ, ഉംറ ചെയ്യാൻ പോകാൻ കഴിയാത്തവരുണ്ടല്ലോ, പാവപ്പെട്ടവരുണ്ടല്ലോ, ഫക്കീറുകൾ ഉണ്ടല്ലോ, മിസ്കീനുകൾ ഉണ്ടല്ലോ, പടച്ചവനെ അവർക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ പോകാൻ അങ്ങ് ലക്ഷങ്ങൾ കൊടുത്ത് മക്കയിലും മദീനയിലും പോകാൻ, പൈസയില്ലാത്ത പാവപ്പെട്ടവരായ കൂലിപ്പണിക്കാരായ സാധുക്കളായ മുസ്ലിമേ, വെള്ളിയാഴ്ച ദിവസം നിനക്കുള്ളതാ, വെള്ളിയാഴ്ച ദിവസം നിനക്കുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മക്കത്ത് പോയിട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച കഅബാലയമുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് കാണുന്ന ഹജറുൽ അസ്വദിൽ ഒരു മനുഷ്യൻ പോയി ചുംബിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ഹജറുൽ അസ്വദ് മുത്തിയിട്ട് വരുന്ന മനുഷ്യനുണ്ടല്ലോ, പഠിച്ചവനെ ഉമ്മ പ്രസവിച്ചതുപോലെ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ആ കാണുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, പഠിച്ചവനെ ഇന്ന് മക്കത്ത് പോയി കണ്ടവർക്കറിയാ, ഹദീസ് പറയുന്നത് വെളുത്ത കല്ലായിരുന്നു, വല്ലാത്ത വെളുപ്പുള്ള കല്ലായിരുന്നു. പടച്ചവനെ ജനങ്ങൾ പോയി ആ കല്ലിലേക്ക് മുത്തുമ്പോൾ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവിടെ നിന്നിങ്ങനെ വലിച്ചെടുക്കുകയാണ്. അത് കരിക്കട്ടയെക്കാളും വല്ലാത്ത കറുത്തിരിക്കുകയാണ് ഹജറുൽ അസ്വദ്. പടച്ചവനെ അത് ചുംബിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ വലിച്ചെടുത്ത് വലിച്ചെടുത്തത് കറുത്തുപോയെന്ന് മഹാന്മാര് പറയുമ്പോ ആ ഹജറുൽ അസ്വദ് മുത്തികെട്ട് വരുന്നവന്റെ പാപം പൊറുക്കുകയോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പാപം പുറപ്പിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പോയി ചെയ്യാൻ കഴിയാത്ത മനുഷ്യ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഹജ്ജിന് പോകുന്നവരെ കാണുമ്പോ, ഉംറയ്ക്ക് പോകുന്നവരെ കാണുമ്പോ, പടച്ചവനെ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്ന ഉപ്പ, ആഴ്ചയിൽ പടച്ചവനെ പെരുമാതുറ ജുമാ മസ്ജിദിൽ വന്ന് ജുമാ ചെയ്യാൻ, അതാ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയവനല്ലേ, ഉംറ ചെയ്യാൻ നിനക്ക് അവസരമുണ്ടല്ലോ, പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുമല്ലോ. ഈ പെരുമാതുറ പള്ളിയിൽ നാളെ ജുമാഇന്റെ സമയത്ത് പള്ളിയിൽ നിന്ന് പങ്ക് വിളിച്ചു, നിങ്ങളെല്ലാം അവരും ഈ പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ. അവസാനം ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ കവാടത്തിൽ നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, പള്ളിയുടെ മാതരിൽ നാളെ ജുമഅയുടെ സമയമാകുമ്പോ മലക്കുകൾ വന്ന് നിൽക്കുകയാ. അതാ പടച്ചവനെ ഒന്നരയ്ക്ക് നമസ്കാരം കിടന്ന് ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്ന മലക്കു പറയുകയാ, അൽഹംദുലില്ലാഹ്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നില് മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ പടച്ചവനെ നീ സ്വർഗത്തിലാണ്. പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്ന നിങ്ങളുടെ ചിലരുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു വിടുകയാ, നീ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത നിനക്ക് പറഞ്ഞു തരികയാ. പക്ഷേ മറ്റു ചിലർ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ മലക്കു പറയുന്നു, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളി, സർവ്വതും നീ തകർത്തു കളഞ്ഞല്ലോടാ, അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അവസരം കിട്ടിയിട്ട് പാഴാക്കിയല്ലോ, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ എങ്ങാണ് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ, എങ്ങാണ് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാ, നീ നരകത്തിന്റെ അവകാശിയാണ്. നാളെ ഈ പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവരോട് മലക്കുകൾ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ജുമാ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കും, ഖതീബ് ഉസ്താദിനോട് പറയും, നിങ്ങൾ കമ്മിറ്റിക്കാരോട് പറയും, നിങ്ങൾ ഓരോരുത്തരോടും പറയും, നീ സ്വർഗത്തിന്റെ അവകാശിയ, സന്തോഷ വാർത്ത അറിയിക്കും, കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് നീ സ്വർഗത്തിന്റെ അവകാശിയ, പൊക്കോട ചങ്ങാതി ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു വിടും. മറ്റു ചിലരോടും പറയും, അല്ലാഹു അലം ഇതിനകത്ത് വന്നിട്ട് പോലും നീ നേരെയായില്ലല്ലോടാ, നീ നരകത്തിന്റെ അവകാശിയ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. കാരണം ഇതൊക്കെ ഉള്ളതാണല്ലോ, ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പള്ളിയുടെ വാതിലിൽ രണ്ട് മലക്കുകൾ വന്ന് നിൽക്കുമെന്ന്. വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ വന്ന്, ഞങ്ങളൊക്കെ ഈ ഹദീസ് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ചുവനെ വെള്ളിയാഴ്ച പള്ളിയിൽ രണ്ട് മലക്കുകൾ വന്ന് നിൽക്കും, മനസ്സിലായില്ല. നമ്മളാരെങ്കിലും മലക്കുകളെ കാണാറുണ്ടോ? നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കൊറോണ വന്നപ്പോ രണ്ട് മലക്കുകളെ കണ്ടില്ലേ പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റിനെയും? ഒരാള് സാനിറ്റൈസും ഒരാള് പേപ്പറും. എന്താ പേരെന്താ? സിറാജ്. ഫോൺ നമ്പർ എന്താ? എഴുതിയെടുക്കേണ്ട ഒരു കാലം അല്ലേ? ആ പള്ളി പരിപാലനം എന്താണെന്ന് നന്നാ പഠിച്ചത്. അല്ലാഹു ഈമാൻ നിൽക്കും മാറാകട്ടെ. ഇവിടുത്തെ പ്രസിഡന്റ് നിങ്ങൾ പറഞ്ഞൊന്നുമല്ല കേട്ടോ. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തുള്ള സെക്രട്ടറി ഉണ്ടല്ലോ. സെക്രട്ടറി പിന്നെ കാലൊന്നും വയ്യാൻ നടക്കാൻ ഇൻഷാല്ലാ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഇല്ലേപ്പ പള്ളിയുടെ അധികാര സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറാ. ഹത്തീബനെ ഇങ്ങനെ വിളിക്കും, ഇപ്പൊ പറഞ്ഞു നേരെ ഇങ്ങനെ വിളിയടാ, ഹത്തീബനെ ഇങ്ങനെ വിളിക്കാൻ ആരാ? കമ്മിറ്റിക്കാര് വരുത്തല്ല കേട്ടാ. ഹത്തീബനെ വിളിക്കും, വിളിച്ചിട്ട് ഉസ്താദ് അസറിനെ കണ്ടില്ലല്ലോ, എങ്ങോട്ട് പോയി? ഇതാ ചോദ്യങ്ങളൊക്കെ നാല് ചോക്കണം. ഇവിടെ അങ്ങനെ ഇലക്ഷൻ ഉണ്ടോ? ആ അള്ളാഹു കാക്ക് രക്ഷപ്പെട്ടു കേട്ടോ. അൽഹംദുലില്ലാ, നിങ്ങൾ രക്ഷപ്പെട്ടു. നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷനാ, പള്ളികളിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന പോലെയാ പള്ളിയിലെ പരിപാലനത്തിന് വേണ്ടി നാലിച്ചേക്ക്. അള്ളാഹു നിങ്ങൾ ചിന്തിക്കണം, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഇലക്ഷൻ നടത്തുക എന്തിന്? പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ. ശമ്പളം വല്ലതും ഉണ്ടോ പ്രസിഡന്റിന്? പറഞ്ഞങ്ങാതിമാരുണ്ടോ? നിങ്ങൾ എന്തിങ്ങനെ ഇരിക്കണുണ്ടോ? ഇല്ല. അന്നെന്തിനാപ്പ ഇങ്ങനെ മത്സരിക്കണ? പഞ്ചായത്ത് ഇലക്ഷന്റെ ലാസ്റ്റ് ദിവസം വീടിന്റെ അടുക്കള വാതിലിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് വോട്ട് പിടിക്കണ പോലെ പിടിക്കണ പള്ളികളില്ലേ? നാലിച്ചു നോക്കി ഉമ്മത്ത് എവിടെത്തിയെന്ന്. പൈത്തിൽ മാലിന്റെ പണം എടുത്തിട്ട് ഇലക്ഷൻ നടക്കുക. എടാ പള്ളിയുടെ സെക്രട്ടറി ആകുന്നവൻ, മത്സരത്തിന് നിൽക്കുന്ന ഒരുത്തൻ 25,000 രൂപ പള്ളിക്ക് കെട്ടിവെക്കണമെന്ന് പറഞ്ഞ ആരാപ്പ മത്സരിക്കണ്ടാവുക? അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. ഈ അടുത്തൊരു പള്ളിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അടി നടന്നു, പടം ഓടിച്ചിട്ട് തല്ല് കൂട്ടത്തല്ല്, എവിടെ പള്ളിക്കകത്ത്. അള്ളാഹുവിന്റെ ഭവനം. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന അധികാരം ആരും ചോദിച്ചു വാങ്ങരുത്. പണ്ടുള്ള ആൾക്കാരുടെയൊക്കെ പോയിട്ട് പറയും, ഇപ്പ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം, എനിക്ക് വയ്യ, അള്ളാഹനെ ഓർത്തിട്ട് വേറായിരുന്നു അല്ലേ? അങ്ങനൊരു കാലുണ്ടായിരുന്നു. പള്ളിയുടെ സെക്രട്ടറി ആകാനോ പ്രസിഡന്റ് ആകാനോ നാട്ടുകാർ മുഴുവനും പോയി പറഞ്ഞാൽ പോലും അവർ പറയും എനിക്ക് വേണ്ടാണ്. കാരണം അത്രയ്ക്കും പേടിയ, തീക്കട്ടകിട മുകളിലിരിക്കുന്നത് പോലെ. പണ്ടുള്ളവര് ജുമാ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ചിലര് ചെരുപ്പിടാറില്ല, കയ്യിൽ പിടിച്ചോണ്ട് പോകും. മറ്റു ചിലരിങ്ങനെ പോകുമ്പോ ചെരുപ്പ് ഇങ്ങനെ കാലി ഇട്ടുകൊണ്ട് പോയിട്ട് ആ ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് ഈ കാലി കിടക്കണ ചെരുപ്പ് ഇങ്ങനെ ഭിത്തിയിലിട്ട് തട്ടുന്നത് കാണാം. ഇതിനെന്നറിയോ? ആ ചെരുപ്പിന്റെ അടിയിൽ പള്ളിയിലെ മണ്ണ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തിട്ട് അള്ളാഹനോട് കണക്ക് പറയണമല്ലോ എന്ന് പേടിച്ചിട്ട് പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റി, ആ ചെരുപ്പിന്റെ അടിയിൽ പറ്റി മണ്ണ് കൊണ്ട് വെളിയിലിട്ട് അള്ളാഹനോട് കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട് കാലിൽ കിടക്കുന്ന ചെരുപ്പ് മതിലി തട്ടിക്കിട്ട് പോകണ ഉപ്പമാരുണ്ടായിരുന്ന ഒരു കാലത്ത്. ഇന്നോ വഞ്ചിപ്പെട്ടിക്കകത്തുനിന്ന് വാരുമ്പോ പോലും ആ പേടിയുണ്ടോ? ആ പേടി ആദ്യം മാത്രമേ പേടിയുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത് പ്രസിഡന്റും സെക്രട്ടറിയും മനസ്സിലാക്കണം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തഅല ഖലീഫയായിരിക്കുക, പള്ളി കമ്മിറ്റിക്കാരൊക്കെ പഠിക്കേണ്ട ഒരു വിഷയം, ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഒരു കുടുംബക്കാരൻ കാണാൻ വന്നു. ഒരു കുടുംബക്കാരൻ കാണാൻ വന്നു, ഉമർ തങ്ങൾ ആ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കാണിച്ചു. കമ്മിറ്റി ഓഫീസിനകത്ത് ഇരിക്കുമ്പോ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കാണിച്ചു. അപ്പൊ ആ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തിനാ വിളക്കണച്ച? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയായിരിക്കുന്നത്. നമ്മൾ കുടുംബക്കാര്യം പറയുന്ന സമയത്ത് ഇത് കത്തിച്ചു വെച്ചാൽ അള്ളാഹനോട് കണക്ക് പറയണം. അതാണ് സൂക്ഷ്മത. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഒരു ദിവസം വാപ്പ നോക്കുമ്പോ മോൻ വീട്ടിലോട്ട് കയറി വരുന്നു. ഉപ്പ നോക്കിയപ്പോ തലയിൽ എണ്ണ തേച്ചിരിക്കുന്നു. ഉമർ തങ്ങൾ ചോദിച്ചത് എവിടുന്നാന്ന്? ഈ വീട്ടിൽ എണ്ണയില്ലല്ലോ, നീ പിന്നെ എങ്ങനെയാ തലയിൽ എണ്ണ തേച്ചത്? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ പറഞ്ഞു, വാപ്പ സൈത്തെണ്ണ കൊടുത്തുകൊണ്ടിരിക്ക, മണ്ണെണ്ണ കൊടുക്കൂല്ലേ റേഷൻ കടയില്.
സൈത്തെണ്ണ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരല്പ എണ്ണ ബാക്കി വന്നു, കയ്യിലൊക്കെ പറ്റിയത് അങ്ങ് തലയിൽ തേച്ചാണ്. എങ്ങനെ എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇത്തിരി കയ്യിലായില്ലേ, ആ എണ്ണ ഞാൻ എന്റെ തലയിൽ തേച്ചതാ. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ബൈത്തുൽ മാലിന്റെ എണ്ണ നീ തേച്ചോ പടച്ചോനെ, ഈ ഇന്നത്തെ എണ്ണ കൊണ്ട് പാപം കൊടുക്കാൻ, ആ പാപം തീരട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ പറയണോ? അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറന്ന കാക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിൽ ഇട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കണ എന്തിനാ? പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിൽ ഇട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കണ എന്തിനാ? അടിച്ചോണ്ട് പോകാതിരിക്കാൻ. എന്നാലോചിക്ക് നമ്മുടെ അവസ്ഥ. എടാ പള്ളിയിലെ ചെരുപ്പ് കണ്ട അറിയാത്തില്ല, നിന്റെ അല്ലാതെ വേറൊരുത്തരുടെ ചെരുപ്പ് കണ്ട അറിയില്ലേ? പ്രത്യേകിച്ച് നിസ്കരിക്കാൻ വരുന്നവന്റെ ചെരുപ്പല്ല അത്, ചുമ്മാ കഴിഞ്ഞിട്ട് പരുവത്തിന് കിട്ടുന്നിട്ടുണ്ട് അത് പോട്ടെ. വേറെ ബാത്റൂമിന്റെ മുന്നിൽ കിടക്കണ ചെരുപ്പ് എന്തിനാപ്പ? ഈ ബാത്റൂമിലെ കപ്പ് കെട്ടിയിട്ടിരിക്കണ ചില സ്ഥലത്ത് തൊടല്ലായിട്ടിരിക്കണ, ഇത് താഴെ വീഴാതിരിക്കാൻ അല്ല, അലയ്ക്ക് ചിരിക്കണ്ട. ഇന്നിപ്പ പള്ളി അതാണ് നമ്മൾ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും സഹാബത്ത് പള്ളിക്കകത്ത് കടന്നുറങ്ങാറുണ്ട്. പള്ളിക്കകത്ത് കടന്നുറങ്ങുമ്പോ ഈ സഹാബികള് സദക്ക കൊടുക്കണം, അങ്ങനെ കൊണ്ടുവന്നിട്ട് തലകണ ഇങ്ങനെ അടി കയറ്റി വെച്ചിട്ട് പോകും. കൊടുത്തവനും അറിയത്തില്ല, വാങ്ങിച്ചവനും അറിയത്തില്ല ആരാ തന്നെയാണ്. പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന മനുഷ്യന്റെ തലകണരടിയിൽ പൈസ കൊണ്ട് വെച്ചിട്ട് പോകും. രാവിലെ എഴുന്നേക്കുമ്പോ എല്ലാരും തലകണ പൊക്കി നോക്കും പൈസ ഉണ്ടോ എന്ന്. അതങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അവര് തലകണ പൊക്കി നോക്കും അടിയിൽ കാശുണ്ടോ എന്ന്. ഇന്നങ്ങാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കടന്നുറങ്ങിയാൽ അവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ പൊക്കി നോക്കും ഇവിടെ വെച്ചത് അവിടെ ഉണ്ടോ എന്ന്. അത് അടിച്ചോണ്ട് പോകുന്ന കാലമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ ജമാഅത്തിന്റെ പരിപാലന സമിതി നാട്ടുകാരെ മുഴുവനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഇലക്ഷൻ നടത്തുന്ന ഒരവസ്ഥ വരെ നീ എത്തിക്കല്ലേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ അധികാരം ചോദിച്ചു വാങ്ങല്ലെന്നാ പറഞ്ഞു. അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തേക്കരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു രണ്ട് കാര്യമാ പറഞ്ഞേ, അധികാരം എന്റെ എടുക്കല, ഞാനത് അള്ളാഹു പറയുന്ന ഞാൻ ചിലർക്ക് കൊടുക്കും. ആരെങ്കിലും അധികാരം എന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണ്. അധികാരമെന്ന് പറയുന്നത് നമ്മളെ തേടി വരണം, തേടി പോകരുത്. തേടി വന്നു കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് ഇസ്സത്ത് നൽകും, തേടി പോയി കഴിഞ്ഞാൽ നാണം കെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ജുമാ ദിവസത്തിന് സാധാരണ ദിവസം പോലെ നീ തള്ളിക്കളയരുത്. ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് നീ മനസ്സിൽ പറഞ്ഞു പഠിക്കണേ, അത് നീ മനസ്സിൽ പറഞ്ഞു പഠിക്കണേ. പണ്ടുള്ള പ്രായമുള്ള ഉപ്പമാരങ്ങനാണ് പടച്ചവനെ, നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്, അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പടച്ചവനെ, ഭാര്യ ചോദിക്കുന്ന, മക്കളെ ചോദിക്കുന്നത് നാളെയല്ലേ, അത് നാളെയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്നറിയുമോ? വെള്ളിയാഴ്ച ദിവസത്തിനോട് അവർക്കും അല്ലാത്ത ഒരു മഹബത്തായിരുന്നു, അല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്ന പത്തു നന്മകളിൽ ഒന്നാമത്തെ നന്മയെന്താ? വെള്ളിയാഴ്ച ദിവസം സാധാരണ ദിവസമല്ല പെങ്ങള്, അതിന് നീ ഒരു പ്രത്യേകത കൊടുക്ക്, അതിനൊരു സ്ഥാനം കൊടുക്ക്. ആ ദിവസങ്ങളിൽ വെച്ച് സൂര്യനുദിക്കുന്ന ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ. രണ്ടാമത്തെ കാര്യം എന്താണ്? നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദക്കറ യൗമൽ ജുമഅ. രണ്ടാമത്തെ കാര്യമായിട്ട് അല്ലാഹുവിന്റെ പ്രമാദകൻ അവിടെന്ന് പറയുകയാ, വെള്ളിയാഴ്ച നീ അധികമായിട്ട് ദുആ ചെയ്യണേ. വെള്ളിയാഴ്ച സാധാരണ ദിവസം പോലെയല്ല, അന്നത്തെ ദിവസം നീ അമിതമായിട്ട് ദുആ ചെയ്യണം. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പഠിച്ചവരെ, പ്രമാദകൻ അവിടെന്ന് പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം നീ സമയം പാഴാക്കരുത്, അധികമായിട്ട് നീ ദുആ ചെയ്യ്. നിന്റെ കട
കടം മാറണ്ട്, നിന്റെ രോഗം മാറണ്ട്, നിനക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി വേണ്ട, നിനക്ക് സമാധാനമുള്ള ജീവിതം വേണ്ട. പഠിച്ചവനെ നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എന്താണ് വേണ്ടത്? വെള്ളിയാഴ്ച ദിവസം നീ പ്രത്യേകമായിട്ട് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫീഹി സാഅതുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അമിതമായി പ്രാർത്ഥിക്കാൻ പറയുന്നത്, ദുആ ചെയ്യാൻ പറയുന്നത്? വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് സ്വഹാബ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് മോള്, ഒരു മുസ്ലിം അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും ആ സമയത്ത് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിലെ ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, പ്രയാസമാകട്ടെ, നിന്റെ എന്താവശ്യമാകട്ടെ, നീ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ എല്ലാരും പറയും ഉസ്താദ് ഉസ്താദ് എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല, എന്റെ കടം മാറുന്നില്ല, എനിക്ക് ജോലി ശരിയാകുന്നില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല, എന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ല, എന്റെ പരസ്പരം സമാധാനമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ദുആയ്ക്ക് ഉത്തരം വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നല്ലോ. ചുമ്മാതെ വിളിച്ചു കൂവുന്നതിൽ കാര്യമില്ല, പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്യുന്നതിൽ കാര്യമില്ല, നിലവിളിക്കുന്നതിൽ കാര്യമില്ല, ഷോ കാണിക്കുന്നതിൽ കാര്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് വാപ്പാ, ആ സമയത്ത് നീ ദുആ ചെയ്താ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും, നീ ചോദിച്ചത് റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആരല്ലാഹുവിനോട്, ഈ ലോകത്തുള്ള ഏത് മുസ്ലിം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ടോ, അവൻ ചോദിച്ചത് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതുകൊണ്ട് ദുആ ചെയ്യ്, നമുക്ക് ദുആ ചെയ്യാൻ മടിയ, ആരപ്പ ദുആ ചെയ്യ, ഇന്നത്തെ ദിവസം ദുആ ചെയ്ത് ആരുണ്ടപ്പ എന്ന് കൈവക്കേ. ഇന്നത്തെ ദിവസം പള്ളിയിലെ ഖത്തീബിന്റെ പുറകിലിരുന്ന് ആ വേണ്ട, ഞാനെന്തിനാ വെറുതെ നാണം കിടന്ന്, ശശി ആവാൻ വയ്യ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ദുആ ചെയ്തിട്ട് ഉസ്താദ് ദുസ്കാരത്തിന് ശേഷം അങ്ങനല്ലാതെ ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ട്? ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഒന്ന് ആലോചിച്ചു നോക്കി, എന്ത് നിങ്ങൾക്ക് അല്ലാടത്ത് ഒന്നും ചോദിക്കാനില്ലേ, ഒന്നും ആവശ്യമില്ലേ? എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അള്ളാഹു പറഞ്ഞ ദിവസമല്ലേ, എന്തിനാ മടിയെന്താ? എന്തപ്പന എന്തിനാ ഈ ദുആ ചെയ്യണേ? എന്തിനാ എന്തിനാ ദുആ ചെയ്യാൻ പറയണേ? എടാ പൊന്നാര ചങ്ങാതി, നീ ദുആ ചെയ്താൽ നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയം ഉണ്ടാകും, അതാ മനസ്സിലാക്കണ്ടേ. നീ എപ്പോഴും ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അറിയാം ഈ ദുആ ചെയ്യുന്ന വ്യക്തി ആരാ. ഈ പെരുമാതുറയിൽ നീ നിന്റെ വീടിനകത്തിരുന്ന് ദുആ ചെയ്ത നിന്റെ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, പടച്ചവനെ ആ പെരുമാതുറയിൽ ആമിനെ ദുആ ചെയ്യുന്ന അല്ലാഹ് സ്വീകരിക്ക റബ്ബേ, അല്ലാ അബൂബക്കർ ദുആ ചെയ്യുന്ന അല്ലാഹ് സ്വീകരിക്ക റബ്ബേ, പാവം അല്ലാഹ്, നമ്മുടെ ശബ്ദം പോലും മലക്കിന് പരിചയം. ദുആ ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയം. അവർ അല്ലാഹുവിനോട് നിന്റെ ദുആ സ്വീകരിക്കാൻ പറയും, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യുമ്പോ നേരെ കൈപിടിക്കാത്തവനായി ഇനി ദുആ ചെയ്യാൻ പോണേ. അല്ലാഹുവെ, പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച ദിവസം ഉസ്താദ് ഖുതുബ ഓതി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ സലാത്ത് പറയണ അവിടെ ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ട് ഓടെ ഇറങ്ങി. പിന്നെ ചിലരിരിക്കും അവരുടെ ദുആന്റെ കോലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ ഉണ്ണാനിരിക്കണ പോലെ ഇരിക്കണേ, അല്ലാഹു അങ്ങോട്ട് ഒരു ഇല അങ്ങോട്ട് ഇട്ട് ചോറ് വിളമ്പി കൊടുത്താൽ തിന്നാൻ പറ്റുന്ന രീതിയിൽ കാലിങ്ങനെ വെച്ചിട്ട് ഒരു ഇരിപ്പുണ്ട്. മറ്റു ചിലരാണെങ്കിൽ പഠിച്ചവന് ഉസ്താദ് ഉസ്താദിനെ തോന്നുന്നു ഞാൻ ആർക്കാ അല്ലാ ദുആ ചെയ്യണേ, കൈ പിടിച്ചിരിക്കണ കാണുന്ന ഇങ്ങനെ ഇട്ടിരിക്ക, തളർത്തി ഇട്ടിരിക്ക. എത്ര പേരാണ് അതബോടുകൂടി മര്യാദയോടുകൂടി അള്ളാഹുടെ മുന്നിലെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ആമീൻ പറയുന്നത്? എത്ര പേരാ സഹോദര, നമുക്ക് നിസ്സാരം.
എന്നിട്ട് പറയണം നടക്കുന്നില്ല ഉസ്താദെ, നടക്കണം, നീ നടക്കണുണ്ടല്ലോ. എന്റെ ജീവിതത്തില് ഇവിടെ ചോദിക്കേണ്ടത് പോലെ അവിടെ ഒരു മര്യാദയില്ലേ? പഞ്ചായത്തിലും വില്ലേജിലും പോയിട്ട് അടിമ നിക്കണ പോലെ നിൽക്കും. സാർ 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 എത്ര സാറ് വിളിക്കുന്നു. എടാ നിന്നെ പടച്ച അള്ളാഹുടെ മുന്നിൽ നീ അടിമയല്ലേ? എന്താ നീ താഴ്മ കാണിക്കാത്ത? എടാ ഈ കിടക്കണ നിന്നെ പോലെ കിടക്കണ ഈ മനുഷ്യന്മാരുടെ മുന്നിൽ പോയി സാറേ സാറേ എന്ന് വിളിച്ചങ്ങ് മുട്ടു വളച്ച് നട്ടെല്ലും വിളച്ചിട്ട് അങ്ങ് താഴെ വരെ എത്തിയില്ല. എന്തോ എന്തൊരു തവാലോ എന്നറിയോ? അള്ളാഹുടെ മുന്നിൽ ദുആ ചെയ്യുമ്പോ വിനയത്തോടുകൂടി ഒരു മര്യാദയോടുകൂടി എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എടാ നിലവിളിക്കണമെന്നൊന്നും പറയണില്ലല്ലോ. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫലിസ്തജീബു ലി. ഖുർആൻ പറഞ്ഞതല്ലേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പെങ്ങന്മാരുടെ പരാതി, ഉസ്താദേ ഞാൻ എത്ര ദുആ ചെയ്തിട്ട് എന്റെ കടം മാറണില്ല. ആമിനെ നീ ഏത് വെള്ളിയാഴ്ച ദുആ ചെയ്യണേ? എടാ ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം എപ്പോഴാ? നീ അടുക്കളയിൽ നിന്ന് ചോറ് വെച്ചോണ്ടിരിക്കാൻ സമയത്ത്. ആ ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന സമയം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, പെങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണമെങ്കിൽ പണ്ടുള്ള ഉമ്മമാരെങ്ങനെയെന്നറിയുവോ? പണച്ചവനെ 9 മണി കഴിഞ്ഞാൽ നേരത്തെ ഒരു 10 മണിയായാൽ അവരൊക്കെ കുളിച്ച് റെഡിയാകുമല്ലോ. എന്നിട്ട് ഉറപ്പേ ദിവസം തസ്ബീഹ് നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. പഠിച്ചവനെ നേരത്തെ ആണുങ്ങൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പഠിച്ചവനെ തസ്ബീഹ് നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഉമ്മാ ദുഹാ നമസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, വർഷങ്ങളായി പോകാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് ഉംറ ചെയ്ത പ്രതിഫലം വേണോ? നാളെ നിനക്ക് ഉംറ ചെയ്ത പ്രതിഫലം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 6 കാര്യങ്ങൾ ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്, 6 നന്മകൾ ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ദുഹാ നിസ്കരിക്കും ഉമ്മാ, നിസ്കരിക്കും പെങ്ങള്, നിനക്ക് ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, വെള്ളിയാഴ്ച ഉംറ ചെയ്യാൻ എല്ലാ ദിവസത്തിലും ഉംറയുടെ പ്രതിഫലം നേടാൻ ഉംറ ചെയ്ത പ്രതിഫലം കിട്ടാറുള്ള വഴി മുത്തി നബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാ പ്രതിഫലം നേടുന്നില്ല? അല്ലാഹുവേ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നവര് പ്രയാസമാണ്, സമാധാനമില്ല, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ലോ. നിനക്ക് നാദാ 4 റക്അത്ത് തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുമോ? അതാ പടച്ചവനെ 1 റക്അത്തിൽ 75 പ്രാവശ്യം, 2 റക്അത്തിൽ 150 പ്രാവശ്യം, 4 റക്അത്തിൽ 300 പ്രാവശ്യം അല്ലാഹുവേ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നത് 27-ാം രാവിന്റെ രാത്രിയിൽ മാത്രം നിസ്കരിക്കാറുള്ള നിസ്കാരമല്ല. എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, ആഴ്ചയിൽ ഒരു നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണമെന്നാണ് ഈ 300 ദിക്റുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കാര പായിലിരുന്നു കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയാൻ പറ്റുമോ? നിന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? എങ്ങനെയാ പെങ്ങളെ പടച്ചവനെ തട്ടിക്കളയുന്നത്? എങ്ങനെയാ റബ്ബിന്റെ മുന്നിൽ 300 ദിക്റുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് വെള്ളിയാഴ്ച ദിവസം കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാ, കടമാണ് റബ്ബേ, കച്ചവടം നഷ്ടത്തിലാണ് റബ്ബേ, മരുന്നുകളില്ലാതെ രോഗം മാറ്റാ കഴിവുള്ള അല്ലാഹ്,
എന്റെ പ്രയാസം മാറ്റണേ, എന്റെ രോഗം മാറ്റണേ, എനിക്ക് വീട് തരണേ, എനിക്ക് മക്കളെ തരണേ, എനിക്ക് കച്ചവടം തരണേ, എനിക്കൊരു വഴി തുറന്നു തരണേ. അല്ലാഹുവിനോട് ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹജർ അസ്വദ് മുത്തിയിട്ട് പാപം പൊറുപ്പിക്കുന്ന ദിവസമല്ലേ, പെങ്ങളെ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കുന്ന ദിവസമല്ലേ, നിനക്ക് നിന്റെ വീടിന്റെ അകത്ത് 11:30 അല്ലെങ്കിൽ ജുമാഅയ്ക്ക് മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ അല്ലാഹു പൊറുക്കുന്ന സമയമല്ലേ ഉമ്മ. അതുകൊണ്ട് പ്രവാചകൻ വേണമെന്ന് പറയുകയാ, നിങ്ങൾ ദുആ അധികരിപ്പിക്കണേ, നിങ്ങൾ ദുആ ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, സമയത്തിൽ എന്തൊരടിമ ചോദിച്ചാൽ അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, അല്ലാഹുവിനോട് ഒരു മുസ്ലിമായ അടിമ എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബിനോട് പറ, കടവാണോ ദുരിതമാണോ പ്രയാസമാണോ എന്ത് പ്രശ്നമാണെങ്കിലും അല്ലാഹുവിനോട് പറ, നിനക്ക് പരിഹാരമുണ്ട്. പക്ഷെ നമ്മളിൽ പലരും ദുആ ചെയ്താൽ സ്വീകരിക്കണില്ല, അതിന്റെ കാരണങ്ങൾ നോക്കണം. നേരെയാണോ ഖിബലയുടെ നേരെയാണോ ഇരിക്കണേ, ഇഖ്ലാസ് ഉണ്ടോ, എന്തിനാ പെട മണിക്കൂറുകളൊന്നും ദുആ ചെയ്യണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഞാനൊരു ചരിത്രം പറയാം. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞത്, കൊച്ചാപ്പാടെ പേരല്ല പറഞ്ഞത്, ഒരു നബിയുടെ പേരാ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ അനുയായികൾ കടന്നു വന്നു. ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, വെള്ളമില്ല, വളരെ പ്രയാസത്തിലാണ്. വെള്ളമില്ലാത്തത് കാരണം മനുഷ്യനും നാൽക്കാലികൾ പോലും പ്രയാസപ്പെടുക, വെള്ളം കിട്ടണില്ല, ഒന്ന് ദുആ ചെയ്യ് മഴ പെയ്യാൻ എന്തെങ്കിലും ഒരു വഴി. മഹാനായ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ദിവസം എല്ലാവരോടും കൂടാൻ പറഞ്ഞു. ഒരു സ്ഥലത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ദിവസം പറഞ്ഞു, എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. ചരിത്രം പറയുന്നു 70,000 പരം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി, ആണുങ്ങള് പടച്ചവരെ പ്രായമുള്ളവരെല്ലാരും ഉണ്ട്. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ വളരെ പ്രയാസത്തിലാ, അല്ലാ മഴ തരണേ. അല്ലാ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരടയാളവും കാണുന്നില്ല, മഴയുടെയോ മഴ പെയ്യാൻ പോകുന്നതിന്റെ ഒരു അസറും കാണുന്നില്ല. മൂസ നബി പിന്നെയും ദുആ ചെയ്തു, അതാ വരുന്നു മുഖറബ്ബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ മഴ പെയ്യൂല, നിങ്ങൾ എത്ര ദുആ ചെയ്താലും മഴ പെയ്യൂല, കാരണം അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ 40 കൊല്ലമായിട്ട് അല്ലാനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യനിരിപ്പുണ്ട്. 40 വർഷക്കാലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങയുടെ മുന്നിലിരിപ്പുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ, അതുകൊണ്ട് അവനോട് എഴുന്നേറ്റ് പോകാം പറ നബിയേ. മൂസ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ, പെരുമാതുറയിലമ്മമാരെ എങ്ങനെയാണ് റബ്ബിനോട് പറയേണ്ടതെന്ന് പഠിച്ചോ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിച്ചോ. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് 1-2 വർഷമല്ല 40 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യമായ മനുഷ്യർ ഈ ജനങ്ങളുടെ നടുവിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല. ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ, ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ. മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാഹ്, ആരാണ് റബ്ബേ, 40 കൊല്ലമായിട്ട് പടച്ചവനം മറന്നു നടക്കുന്ന ഈ മനുഷ്യനാരാ. അല്ലാഹുവേ ജനങ്ങൾ പരസ്പരം നോക്കുകയാണ്, ഒരാള് പോലും എഴുന്നേൽക്കുന്നില്ല. അതാ മനുഷ്യനും ആ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിനെ മറന്നു നടക്കുന്ന വൃത്തികെട്ടവനായ മോശക്കാരനായ ആക്രമിയായ മനുഷ്യനും ആ കൂട്ടത്തിലുണ്ട്. അവന് ചിന്തിക്കുന്നു, അല്ലാ
കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാഹുവേ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാണം കെടുമല്ലോ അല്ലാ, ജനങ്ങൾ അറിയുമല്ലോ അല്ലാ, ഞാൻ എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ മഴ പെയ്യില്ലല്ലോ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കുറ്റബോധം തോന്നുകയാണ്. എന്ത് ചെയ്തെന്നറിയുമോ ചെറുപ്പക്കാരാ, തന്റെ മുഖം തന്റെ മുട്ടുകാലിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. തന്റെ മുട്ടിലേക്ക് മുഖം അങ്ങ് താഴ്ത്തി വെച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ 40 വയസ്സ് 40 കൊല്ലമായി റബ്ബിനെ മറന്ന് നടക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിനോട് പറയുന്നു, നാഥ സമ്മതിക്കുന്നു റബ്ബേ, ചെയ്തു പോയത് മുഴുവനും പാപമാണല്ലോ, നിന്നെ മറന്നു നടന്നവനാണല്ലോ, എങ്ങനെയാണ് നിന്നോട് തൗബ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, അതുപോലും എനിക്കറിയില്ല അല്ലോ. അതുകൊണ്ട് നാഥ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബേ, പുറത്തു തരണേ അല്ലാ, എനിക്ക് പുറത്തു തരണേ അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല റബ്ബേ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ആരും കേൾക്കാതെ, തന്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ പോലും കേൾക്കാതെ ഭൂമിയിലേക്ക് തലതാഴ്ത്തി വെച്ചിട്ട് അല്ലാഹുവിനോട് രഹസ്യം പറയുകയാ, പുറത്തു തരണേ അല്ലാ. എന്നിട്ട് പറയുന്നു, നാഥ എന്റെ പാപം പൊറുത്താല്, എന്റെ തൗബ സ്വീകരിച്ച മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് ദുആ ചെയ്യുകയാ, ആകാശത്ത് കാർമേഘങ്ങൾ വരികയാണ്, പടച്ചവനെ ജനങ്ങൾ ആഘോഷത്തോടെ ഓടുകയാണ്. മഴ വരുന്നത് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ എഴുന്നേറ്റ് ഓടുകയാ. അല്ലാഹുവേ, ആ മനുഷ്യൻ നോക്കുമ്പോ മഴത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ ഇവിടെ ആരും എഴുന്നേറ്റ് പോയില്ല, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അതാ പറയുന്നു മൂസ നബിയേ, ആ മനുഷ്യനെ തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാ മഴ കൊടുത്തതാണ് നബിയേ. ഇതാണ് ദുആ എന്ന് പറഞ്ഞാൽ, ഇതാണ് ദുആ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ ദുആ ചെയ്തില്ല, അടുത്തിരുന്നവർ പോലും കേട്ടില്ല. പറയേണ്ടത് പോലെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഇന്ന് വരെ ചെയ്തത് സമ്മതിച്ചുറപ്പ്, ഇനി ചെയ്യില്ല അല്ലാ, പുറത്തു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സാധാരണ ദിവസത്തെ പോലെയല്ല വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്തോ. പഴയതൊക്കെ ഓർമ്മ വരട്ടെ, പണ്ടെങ്ങനെയായിരുന്നല്ലോ, വെള്ളിയാഴ്ച രാവായി കഴിഞ്ഞ വ്യാഴാഴ്ച മകരിവായ പടച്ചവനെ വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടെ പടച്ചവനെ ഒരുമിച്ചിരിക്കുകയാ. മകരിവ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് യാസീനോതുമല്ലോ, നിർബന്ധമായിട്ട് ഓതിപ്പിക്കുമായിരുന്നു. പണ്ടങ്ങനെയായിരുന്നു നമ്മുടെ വീട്, വ്യാഴാഴ്ച മകരിവ് നമസ്കാരം കഴിഞ്ഞ വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നിട്ട് യാസീനോതുമായിരുന്നല്ലോ, സ്വലാത്തുകൾ പറയുമായിരുന്നല്ലോ, എന്നിട്ട് കുടുംബത്തിലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. പണ്ടങ്ങനെ